ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതി ഭഗവാന്റെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി രാജ്യമൊട്ടാകെ ആചരിക്കുന്നത്. വിനായക ചതുർത്ഥി ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ആശംസകൾ നേർന്നു. ഗണേശോത്സവത്തോടനുബന്ധിച്ച് 10 ദിവസം നീളുന്ന ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും വിനായക ചതുർത്ഥി ദിനത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ മുതൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ ആരംഭിച്ചു. ഗണേശ വിഗ്രഹ നിമജ്ജനത്തോടെ ആഘോഷ പരിപാടികൾ സമാപിക്കും. വിഗ്രഹ നിമജ്ജനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മാർഗനിർദ്ദേശം പുറത്തിറക്കി. പ്രകൃതിക്ക് ദോഷകരമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കരുതെന്ന് മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പടക്കങ്ങൾ, ഉച്ചഭാഷണികൾ എന്നിവ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലും ഏറെ പ്രാധാന്യമുള്ള ആഘോഷമാണ് ഗണേശോത്സവം. ഗണേശ വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ആഘോഷങ്ങളിൽ പ്രധാനം.